عن جابر بن عبد الله رضي الله تعالى عنه قال لما رجعت الى رسول الله صلى الله عليه وسلم مهاجرة البحر സമുദ്രത്തിലൂടെ ഹിജ്റ പോയ അഥവാ അബിസീനിയയിലേക്ക് കടലിലൂടെയാണ് അവർ ഹിജ്റ പോയത്. ആ ഹിജ്റ പോയ ടീം ഹബശയിൽ നിന്ന് അഥവാ അബിസീനിയയിൽ നിന്ന് തിരിച്ചു വന്ന സന്ദർഭം കാല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അല തുഹദ്ദിസൂനി ബി അആജീബി മാ റഅയ്തും ബി അർദിൽ ഹബശ. അർദുൽ ഹബശയിൽ അബിസീനിയയിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ വല്ല കാഴ്ചകളുമുണ്ടോ എനിക്ക് പറഞ്ഞു തരൂ. സ്വാഭാവികമായും മറ്റൊരു നാട്ടിൽ പോയി തിരിച്ചു വരുന്നവരോട് ആരും ചോദിക്കുന്ന ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചോദിച്ചിരുന്നു, എന്താണ് ആ നാട്ടിലെ വിശേഷങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് ചോദിച്ചത്, ഈ സ്വഹാബികളോട് ചോദിച്ചത്, അബിസീനിയയിൽ നിന്ന് ഹിജ്റ പോയി മടങ്ങി വന്നവരോട് പ്രവാചകൻ ചോദിച്ചു അവിടെ കണ്ട അത്ഭുതങ്ങളിൽ പെട്ട, അതല്ലെങ്കിൽ നിങ്ങളെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ, എല്ലാം പറയേണ്ടതില്ല, പക്ഷേ നിങ്ങളെ ഏറെ ആശ്ചര്യപ്പെടുത്തിയ, നിങ്ങൾക്ക് അത്ഭുതമുണ്ടാക്കിയ എന്തെങ്കിലും ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരൂ. ഖാല ഫിതിയത്തുൻ മിൻഹും. അപ്പോൾ അവരിൽപ്പെട്ട ഒരു വിഭാഗം ചെറുപ്പക്കാർ പറഞ്ഞു ബല യാ റസൂൽ അല്ലാഹ്, അതേ അല്ലാഹുവിൻ്റെ റസൂലേ, ബൈനാ നഹ്നു ജുലൂസുൻ, ഞങ്ങൾ ഒരിക്കൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മറത്ത് ബിന അജൂസുൻ മിന അജായിസ് റഹാബീനിഹി, അവരുടെ റഹാബീനുകളിൽപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീ, ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട വൃദ്ധയായ ഒരു സ്ത്രീ ഞങ്ങളുടെ ഇടയിലൂടെ നടന്നുപോയി. തഹ്മിലു അല റസിഹ കുല്ലത്തും മിൻ മാഇൻ, അവരുടെ തലയിൽ ഒരു ജാർ, ഒരു പാത്രമുണ്ട്, വെള്ളം നിറച്ച പാത്രമാണ്. ഫലം മർത്തഫഅത് ഫമറത് ബിഫതൻ മിൻഹും, ഫമറത് ബിഫതൻ മിൻഹും, ആ സമയത്ത് അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട, എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ മുസ്ലിമുകളുടെ കൂട്ടത്തിലല്ല, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരു ചെറുപ്പക്കാരൻ വന്നു. فجعل احدى يديه بين كتفيها ثم دفعها فخرت على ركبتيها فانكسرت قلتها. അങ്ങനെ ഒരു പോക്കിരിയായ ചെറുപ്പക്കാരൻ വന്ന് ഈ വൃദ്ധയായ സ്ത്രീയുടെ ഷോൾഡറിൽ തൻ്റെ കൈകൊണ്ട് പിടിച്ച് ശക്തമായി ഉന്തി, ആ സ്ത്രീ മുട്ടുകുത്തി നിലത്ത് വീണു. വൃദ്ധയായ ആ സ്ത്രീ മുട്ടുകുത്തി നിലത്ത് വീണു, തൻ്റെ തലയിലുണ്ടായിരുന്ന പാത്രം നിലത്ത് വീണു, പൊട്ടിച്ചിതറി. ഇങ്ങനെ ഒരു സംഭവമുണ്ടായി നബിയെ. അപ്പോൾ പറയുകയാണ്, ഞങ്ങളങ്ങനെ ഇരിക്കുമ്പോൾ വൃദ്ധയായൊരു സ്ത്രീ ഒരു ചെറുപ്പക്കാരൻ വന്ന്, നമ്മൾ സാധാരണ നാട്ടിൽ കാണപ്പെടുന്ന പോക്കിരികളായ ചെറുപ്പക്കാർ, വൃദ്ധന്മാരെ, കുട്ടികളെ, നാട്ടുകാരെയൊക്കെ ഉപദ്രവിക്കുന്ന ആളുകളെ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യവുമില്ലാതെ, ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവരെ ഉപദ്രവിച്ച് സന്തോഷിക്കുന്ന വളരെ മോശമായ ഹൃദയത്തിൻ്റെ ഉടമകളായിട്ടുള്ള ആളുകൾ. അതേപോലെയാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെ ആ സ്ത്രീ നിലത്ത് വീഴുകയും ആ പാത്രം ഉടഞ്ഞ് വെള്ളമെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഒരു വൃദ്ധയായ സ്ത്രീ ആ വെള്ളം ശേഖരിക്കാൻ എത്ര പ്രയാസപ്പെട്ടിട്ടുണ്ടാകും ചിന്തിക്കുക. ഫലം മർത്തഫഅത്ത്, അങ്ങനെ ആ സ്ത്രീ എഴുന്നേറ്റപ്പോൾ, ഇൽതഫത്തത് ഇലൈ, ആ ചെറുപ്പക്കാരൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, ഫഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, നാം ഉപദ്രവിക്കപ്പെടുമ്പോൾ നമുക്കൊക്കെ പറയാവുന്ന, എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വല്ലാത്ത വാക്കാണ് അവർ പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ അഹ്ലുൽ കിതാബിൽപ്പെട്ടവരാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അനുയായികളിൽപ്പെട്ടവരാണ്, ഇഞ്ചീലിൽ അവർക്ക് ജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീ പറഞ്ഞത്, സൗഫത അലമു യാ ഉദർ, ഓ പോക്കിരിയായ വാലിമായ വഞ്ചകനായ ചെറുപ്പക്കാര, നീ അറിയാൻ പോകുന്നു, ഇദാ വള അല്ലാഹുൽ കുർസി, അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ കുർസി സ്ഥാപിക്കും, വസിയ കുർസിയു സമാവാതി വല്ലർന്ന് എന്ന് പറഞ്ഞ ആ കുർസി അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ സ്ഥാപിക്കും. വജഅലൽ അവ്വലീന വല്ലാഖിരീൻ, തുടക്കക്കാരെയും ഒടുക്കക്കാരെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുമിച്ച് കൂട്ടും. വതകല്ലമത്തിൽ ഐദി വല്ലർജുൽ, അന്ന് മനുഷ്യരുടെ കൈകളും കാലുകളും സംസാരിക്കും, ബിമാ കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. ഫസൗഫ തഅലമു കൈഫ അംരി വഅംറുക ഇൻദഹു ഗദാ, നാളെ മഹ്ഷറിൽ വെച്ച് നമുക്ക് കാണാം, നാളെ ഖിയാമത്ത് നാളിൽ മഹ്ഷറിൽ വെച്ച് എൻ്റെയും നിൻ്റെയും കാര്യം അള്ളാഹു തീരുമാനിക്കും. അള്ളാഹു തൻ്റെ കുർസിയെ സ്ഥാപിക്കുകയും സൃഷ്ടികളെ ഒരുമിച്ച് കൂട്ടുകയും സാക്ഷികളായി മനുഷ്യൻ്റെ കൈകളും കാലുകളും സംസാരിക്കുകയും ചെയ്യുന്ന ആ ഒരു മഹ്ഷറിൽ നാളെ നമുക്ക് കണ്ടുമുട്ടാം, എൻ്റെയും നിൻ്റെയും കാര്യം റഹ്മാനായ റബ്ബ് തീരുമാനിക്കും. അപ്പോൾ ഇതിലെന്ത് അത്ഭുതമാണ്? സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതമുണ്ട് അതിൽ. കാരണം ഈ സ്ത്രീ പറഞ്ഞിട്ടുള്ള കാര്യം
അത് ഒരു ചെറുപ്പക്കാരൻ വന്ന് അവരെ തള്ളിയിട്ടു, അവരെ ഉപദ്രവിച്ചു എന്നതല്ല, അതെല്ലാ നാട്ടിലും കാണുന്ന കാഴ്ചയാണ്. പക്ഷെ അതിനുശേഷം ആ സ്ത്രീ പറഞ്ഞ കാര്യം സഹാബത്ത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കാത്ത കാര്യങ്ങളിൽപ്പെട്ടതാണ്. കാരണം അവർ ഹിജ്റ പോയി, അവർ അബിസീനയിലാണുള്ളത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഘട്ടം ഘട്ടമായിട്ടാണ് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കുർസിയെ സ്ഥാപിക്കും, അതവർക്ക് പുതിയ അറിവാണ്. അതേപോലെ തന്നെ മനുഷ്യൻ്റെ കൈകാലുകൾ സംസാരിക്കും, അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അതും അവരിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവർക്ക് അത്ഭുതമായി. അപ്പോൾ ഈ കാര്യം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെ അള്ളാഹു തൻ്റെ കുർസിയെ സ്ഥാപിക്കുമോ, കൈകാലുകൾ സാക്ഷികളായി സംസാരിക്കുമോ? ഇതായിരുന്നു അവരുടെ അത്ഭുതം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല യഖൂലു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കഥ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സദഖത്ത്, സദഖത്ത്. ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്, സത്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അതിനെ സത്യപ്പെടുത്തി. കാരണം അത് ഇഞ്ചിലുള്ള ആശയങ്ങളാണ്, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചതിൻ്റെ അവശേഷിപ്പുകളാണ്. അവർ പിഴച്ചു പോയിട്ടുണ്ടെങ്കിലും പല അറിവുകളും, ശരിയായ അറിവ് അവരുടെ കൈകളിലുണ്ട്. മഹ്ഷറിനെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അവർ വിശ്വസിച്ചിരുന്നു. മാത്രമല്ല അള്ളാഹുവിൻ്റെ സിഫാത്തുകളെക്കുറിച്ചും മഹ്ഷറിൽ നടക്കുന്ന കാര്യങ്ങളുടെ സൂക്ഷ്മവശങ്ങളും അവരുടെ കൈകളിലുള്ള വേദങ്ങളിൽ കൃത്യമായിട്ടുണ്ട് എന്നതിൻ്റെ കൂടി തെളിവാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്ത്, സദഖത്ത്. ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. കൈഫ യുഖദ്ദിസുല്ലാഹു ഉമ്മത്തൻ ലാ യുഖദു ലിളഈഫിഹിം മിൻ ശദീദിഹിം. ഒരു സമുദായത്തെ അള്ളാഹു എങ്ങനെ ഉയർത്തും, അവർക്ക് പരിശുദ്ധി നൽകും? അവരിലെ ദുർബലർക്ക് വേണ്ടി അവിടെയുള്ള ശക്തന്മാരായ ആളുകൾ ഇടപെടാത്ത കാലത്തോളം. എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ ഉപദ്രവിച്ചു. അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥ നാട്ടിലുണ്ടാവാൻ പാടില്ല. അങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുകയും ഉപദ്രവിക്കുന്നവരുടെ കൈക്ക് പിടിക്കാതിരിക്കുകയും ചെയ്താൽ ആ നാടിന് ഒരു പുരോഗതിയും ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വലിയ പാഠങ്ങളിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ കുർസി സ്ഥാപിക്കുന്നതാണ് ഭൂമിയിൽ. തുടക്കക്കാരും ഒടുക്കക്കാരുമെല്ലാം അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടും. അപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല മേഘമാലാപ്പിൽ ഭൂമിയിലേക്ക് ഇറങ്ങുമെന്ന് ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസുകൾ കൊണ്ടും സ്ഥാപിക്കപ്പെട്ട കാര്യമാണ്. ഇമാം തബറാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുഅ്ജമൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, യജ്മഉ അല്ലാഹുൽ അവ്വലീന വല്ലാഖിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും. ലിമീഖാത്തി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു സമയത്തിലേക്ക്, ഒരു ദിവസം. ഖിയാമൻ അർബഈന സന, അന്ന് 40 വർഷം മനുഷ്യന്മാർ നിൽക്കും. ഷാഹിസതൻ അബ്സാറുഹും ഇല സമ, അവരുടെ ദൃഷ്ടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട്. യൻതളിറൂന ഫസ്ലൽ ഖളാ, അവർ ഈ ഖളാ ഒന്ന് തീരാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. കഴിഞ്ഞ ചില ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വേർപ്പിൽ മുങ്ങിക്കുളിച്ച 40 വർഷം. അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ആകാശത്തേക്ക് നോക്കി നിൽക്കും. മൊത്തത്തിൽ മഹ്ഷറിൻ്റെ അവസ്ഥ 50,000 വർഷത്തെ ദൈർഘ്യമാണ്. ഖിയാമത്ത് നാൾ മുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് വരെയുള്ള സമയമെന്ന് പറയുന്നത് 50,000 വർഷമാണ്. അതിൽപ്പെട്ട ഒരു 40 വർഷം അവർ ആകാശത്തേക്ക് കണ്ണു നട്ടിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരാൻ വേണ്ടി. വയൻസിലുള്ളാഹു അസ്സ വജൽ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ഫീ ളുലലിൻ മിനൽ ഗമാമി മിനൽ അർശ് ഇലൽ കുർസി, അർശിൽ നിന്ന് കുർസിയിലേക്ക് വരും. നമുക്കറിയാം അള്ളാഹുവിൻ്റെ അർഷ് വേറെ, കുർസി വേറെ. കുർസി എന്താണ് എന്നതിനെ സംബന്ധിച്ച് സഹീഹായ അസറുകളിൽ നമ്മൾ കാണുന്നത്, സ്വഹാബത്തിൽ നിന്നുള്ള റിവായത്തിൽ കാണുന്നത്, മൗളിഉ ഖദമൈല്ലാഹ്, അള്ളാഹുവിൻ്റെ രണ്ട് കാലുകൾ വെക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ രണ്ട് കാലുകളുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്നു. ആ കാലുകൾ വെക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ കുർസി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശിൽ നിന്ന് കുർസിയിലേക്ക് വരുന്നതാണ്, ഇറങ്ങി വരുന്നതാണ്. എന്നാൽ ആ കുർസിയുടെ വിശാലത എന്താണ്? വസിയ കുർസിയുഹു സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ കുർസിയുടെ വിശാലത എന്ന് പറയുന്നത് ആകാശഭൂമികൾ മുഴുവൻ വിശാലമാണ്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കുർസിയിൽ ഒരു വലിയ മണൽ പ്രദേശത്ത് കാണപ്പെടുന്ന ചെറിയ മോതിരം പോലെ, അത്രക്ക് വ്യത്യാസമുണ്ട് എന്നാണ്. അത്രക്കും വലിയ, അള്ളാഹുവിന് മാത്രമേ അതിൻ്റെ വലിപ്പം അറിയാവൂ. ആ ഒരു കുർസിയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും. ആ ഇറക്കം, ആ കുർസി എന്താണ്, ആ അർശ് എന്താണ്, അതിൻ്റെ ലുലൽ,
അതിൻ്റെ തണല് എന്താണ്, എന്താണ് മേഘമേലാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ അറിയൂ. അതൊക്കെ ഗൈബിയായ കാര്യമാണ്, നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരു കാര്യം ഉറപ്പാണ്, നാം ഈ ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൽ അത്ഭുതങ്ങൾ എത്രയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത, പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുള്ള ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് ഇതിനേക്കാൾ ഉന്നതമായ പലതും സൃഷ്ടിക്കുവാനും പലതും പ്രവർത്തിക്കുവാനും സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടതില്ല. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അങ്ങനെ അള്ളാഹു ഇറങ്ങി വരും, തൻ്റെ കുർസി സ്ഥാപിക്കും. സുമ്മ യുനാദി മുനാദിൻ, പിന്നീട് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ. ഖിയാമത്ത് നാളിൽ ഒരുപാട് അനൗൺസ്മെൻറ്റുകളുണ്ട്, കാരണം നമുക്കറിയാം ഒരു വലിയ സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ ചെയ്യേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഒരാൾ വിളിച്ചു പറയും. അതേപോലെയുള്ള ഒരുപാട് വിളിച്ചു പറയലുകൾ മഹ്ഷറിലുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീക്ക് ചെയ്താൽ അങ്ങനെ വിളിച്ചു പറയപ്പെടുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യും. അതിൽ ഒന്നാണ് സുമ്മ യുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, അയ്യുഹന്നാസ്, മനുഷ്യരെ, ജനങ്ങളെ. എല്ലാവരും ആ വിളി കേൾക്കും, എല്ലാവരും കേൾക്കുന്ന രൂപത്തിലുള്ള സംവിധാനം അവിടെയുണ്ട്. അലം തറദൗ മിൻ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ? എങ്ങനെ? അല്ലദീ ഖലഖക്കും വറസഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്. വ അമറക്കും അൻ തഅബുദൂഹു വലാ തുശ്രികു ബിഹി ഷൈആ, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അവനിൽ മറ്റൊരാളെയും പങ്കുചേർക്കാൻ പാടില്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിക്കുകയാണെന്ത്? അൻ യുവല്ലി കുല്ല നാസിൻ മിൻകും മാ കാനു യതവല്ലൗന വയഅബുദൂന ഫിദ്ദീൻ, നിങ്ങൾ മതത്തിൽ ആർക്കായിരുന്നോ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആരെയാണോ നിങ്ങൾ വലിയായി സ്വീകരിച്ചത്, ദുനിയാവിൽ വെച്ച് നിങ്ങൾ ആരെയാണോ വലിയായി രക്ഷാധികാരിയായി പ്രാർത്ഥിക്കപ്പെടേണ്ടവരായി ആരാധിക്കപ്പെടേണ്ടവരായി വിചാരിച്ചത്, നിങ്ങൾ അവരുടെ അടുക്കലേക്ക് പോയിക്കോളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾ വരേണ്ടതില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ, അലൈസ ദാലിക അദ്ലൻ മിർ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബ് ചെയ്യുന്ന നീതിയല്ലേ എന്ന് ചോദിക്കപ്പെടും. ശരിക്കും ശ്രദ്ധിക്കുക, ഖിയാമത്ത് നാളിൽ ജനങ്ങളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യങ്ങളിലൊന്നാണിത്. മനുഷ്യരെ, നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, നിങ്ങൾക്ക് ഭക്ഷണം നൽകിയത്, നിങ്ങളെ പോറ്റി വളർത്തിയത് അള്ളാഹുവാണ്. അങ്ങനെയുള്ള അള്ളാഹു നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, മറ്റൊരാൾക്കും ഇബാദത്ത് ചെയ്യരുത്. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്ഖി വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖുൽ ഖുവത്തിൽ മതീൻ. അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മനുഷ്യരെയും ജിന്നുകളെയും, എന്തിന്? അവന് മാത്രം ഇബാദത്ത് ചെയ്യണം, വേറെ ആർക്കും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം അവൻ നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നു, ഇന്നല്ലാഹു ഹുവർ റസ്സാഖ്, അള്ളാഹുവാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്. ഇതേ കാര്യമാണ് ഈ ഹദീസിൽ പറയുന്നത്. ഇത് ഖിയാമത്ത് നാളിൽ അള്ളാഹു ചോദിക്കും. എന്താണത്? ജനങ്ങളോട് ചോദിക്കാൻ, വിളിച്ചു പറയാൻ, അനൗൺസ്മെൻ്റ് ചെയ്യാൻ ഒരു മലക്കിനെ അള്ളാഹു ഏൽപ്പിക്കും. ആ മലക്കിൻ്റെ ചോദ്യമാണ് എല്ലാ മനുഷ്യരും ആ ചോദ്യം കേൾക്കും. എന്താണ്? അലം തറദൗ മിൻ റബ്ബികും അല്ലദീ ഖലഖക്കും വറസഖക്കും വഅമറക്കും അൻ തഅബ്ദൂഹു വലാ തുശ്രികു ബിഹി ഷൈആ, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് ഉപജീവനം നൽകി, എന്നിട്ട് അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനിൽ പങ്കു ചേർക്കരുത് എന്ന് നിങ്ങളെ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ ആയിട്ടും അതിനെയെല്ലാം അവഗണിച്ച് ഈ ദുനിയാവിൽ വെച്ച് നിങ്ങൾ കുറേ ഔലിയാക്കന്മാരെ സ്വീകരിച്ചു, പ്രാർത്ഥിക്കാനും ആരാധിക്കാനും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാനും. ഞങ്ങൾക്ക് ഇന്നെന്ന വലിയകളുണ്ട്, ഔലിയാക്കളുണ്ട്, രക്ഷാധികാരികളുണ്ട്, ദേവന്മാരുണ്ട്, ദേവികളുണ്ട്, പ്രതിഷ്ഠകളുണ്ട്, ദൈവങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പുറമെ മറ്റു പലരെയും രക്ഷാധികാരികളായി സ്വീകരിച്ചു. ശരി, ഓക്കെ. എങ്കിൽ ഇന്നത്തെ ദിവസം അള്ളാഹു പറയുകയാണ്, അൻ യുവല്ലിയ കുല്ലനാസിം മിൻകും മാ കാനു യതവല്ലൗന വയഅബുദൂന ഫിദ്ദീൻ, നിങ്ങളുടെ മതത്തിൽ, അതല്ലെങ്കിൽ മതത്തിൽ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന, നിങ്ങൾ വലിയകളായി സ്വീകരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, ആ ആളുകളെ ഇന്ന് രക്ഷാധികാരികളായി നിങ്ങൾ സ്വീകരിച്ചോളൂ, ഇന്നും അവരെ തന്നെ നിങ്ങൾ സമീപിച്ചോളൂ എന്ന് അള്ളാഹു പറഞ്ഞാൽ അത് നീതിയല്ലേ? ദുനിയാവിൽ നിങ്ങളത് ചെയ്തു, ഇവിടെയും അത് തന്നെ ചെയ്തോളൂ എന്ന് അള്ളാഹു പറഞ്ഞാൽ, അലൈസ ദാലിക അദ്ലം മിൻ റബ്ബിക്കും,
അത് നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കാണിക്കുന്ന നീതി തന്നെയല്ലേ? അതിൽ വല്ല ദുൽമുമുണ്ടോ? അതിൽ വല്ല അതിക്രമവുമുണ്ടോ? കാരണം നിങ്ങൾ ചെയ്ത കാര്യമാണത്. കാലു, മനുഷ്യർ ഒന്നടങ്കം പറയും, ബല, അത് നീതിയാണ്. ശ്രദ്ധിക്കുക, ഓരോ നരകാവകാശിയും ഞാൻ നരകത്തിൽ കിടക്കുന്നത് അള്ളാഹുവിൻ്റെ നീതിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് സമ്മതിക്കും. ഒരാളും പറയില്ല ഞങ്ങളുടെ റബ്ബ് ഞങ്ങളോട് ദുൽമ കാണിച്ചു. നരകത്തിൽ നിത്യവാസിയായ ഒരാൾ പോലും പറയില്ല അള്ളാഹു ഞങ്ങളോട് അനീതി കാണിച്ചു എന്ന്, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് അനീതി കാണിച്ചു എന്ന്. നരകത്തിൽ നിത്യവാസികളായ ആളുകൾ പോലും പറയുകയില്ല. കാരണം മനുഷ്യർ ഒന്നടങ്കം പറയും, അതെ, അതാണ് നീതി. ദുനിയാവിൽ ആരെയാണോ രക്ഷാധികാരിയായി സ്വീകരിച്ചത്, മഹ്ഷറിലും അവരുടെ അടുത്തേക്ക് പോവുക, അത് തന്നെയാണ് നീതി എന്ന് മനുഷ്യർ പറയുന്നതാണ്. കാല ഫയൻതലിഖ് കുല്ലു ഖൗമിൻ ഇലാ മാ കാനു യഅബുദൂന ഫിദ്ദുനിയ. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തരും ദുനിയാവിൽ ആർക്കാണോ ഇബാദത്ത് ചെയ്തത് അവരുടെ അടുക്കലേക്ക് പോയിക്കോളൂ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ആരാധിച്ചവർ ഈസാ നബിയിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് നോക്കിക്കോളൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരെങ്കിലും ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും സഹായം ചെയ്യുമോ എന്ന് നോക്കിക്കോളൂ എന്നിങ്ങനെ തുടങ്ങി മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചവർ മൊഹിദ്ദീൻ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചവർ ബദരീങ്ങളുടെ അടുക്കലേക്ക് പോയിക്കോളൂ. ഇങ്ങനെ തുടങ്ങി ഓരോ ആളുകളെയും, ശ്രീകൃഷ്ണൻ ആരാധിച്ചവർ ശ്രീകൃഷ്ണൻ്റെ അടുത്തേക്ക്, അതേപോലെ തന്നെ ശ്രീരാമനെ ആരാധിച്ചവർ ശ്രീരാമൻ്റെ അടുത്തേക്ക്. എല്ലാം ഉദാഹരണങ്ങളാണ്, നമുക്കറിയാവുന്ന ഉദാഹരണങ്ങൾ പറയുന്നു എന്ന് മാത്രം. അങ്ങനെ ഓരോ സമുദായവും ആരെയാണോ ആരാധിച്ചത്, ആരെയാണോ ദൈവമായി കണ്ടത്, അവരുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി പറയുന്നതാണ്. എല്ലാവരും അങ്ങനെ പോവുകയും ചെയ്യുന്നതാണ്. അത് നീതിയാണ് എന്ന് മനുഷ്യർ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഇമാം തിർമിദി റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അന്നല്ലാഹ തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, യൻസിലു ഇലൽ ഇബാദ്, അടിമകളിലേക്ക് ഇറങ്ങി വരും, ലിയഖ്ദിയ ബൈനഹും, അവർക്കിടയിൽ ഖളാ നടത്താൻ വേണ്ടി, വിധി നടത്താൻ വേണ്ടി, വക്കുല്ലു ഉമ്മത്തിൻ ജാസിയ, അന്ന് എല്ലാവരും മുട്ടുകുത്തിയിരിക്കുകയായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അത് കാണാൻ നമുക്ക്, വതറാകുല്ല ഉമ്മത്തിൻ ജാസിയ, അന്ന് എല്ലാ സമൂഹവും മുട്ടുകുത്തിയവരായിട്ടായിരിക്കും മഹ്ഷറിൽ ഉണ്ടാവുക. മഹ്ഷറിൽ പല അവസ്ഥകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ എല്ലാവരും മുട്ടുകുത്തിയിരിക്കുമെന്നാണ്. എല്ലാവരും മുട്ടുകുത്തി ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖളാ എന്ന് വേണ്ടി വരും, മലക്കുകൾ കൂട്ടം കൂട്ടമായി വരും. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി കൊണ്ടുവരപ്പെടും. എന്താണത്? നരകം. നരകത്തെ കൊണ്ടുവരപ്പെടും. സൂറത്തുൽ ഫജ്ർ 22-23 ആയത്തുകൾ, വജാഅ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫ, അല്ലാഹു സുബ്ഹാനഹു വ തആല വരും, അണി അണിയായി മലക്കുകളും വരും. വജീഅ യൗമഇദിൻ ബിജഹന്നം, അന്ന് നരകം കൊണ്ടുവരപ്പെടും. യൗമഇദിനി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. വ അന്നാലഹു ദിക്റ, അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യം? വ അന്നാലഹു ദിക്റ, അന്ന് ആലോചിച്ചിട്ട് എന്ത് കാര്യം? അന്ന് ഗുണപാഠം ഉൾക്കൊണ്ടിട്ട് എന്ത് കാര്യം? ഒരു കാര്യവുമില്ല. അപ്പോൾ നരകത്തെ കൊണ്ടുവരപ്പെടും എന്നാണ് പറയുന്നത്. നിങ്ങൾ നോക്കൂ, നരകം അതിലേക്ക് ആളുകൾ പോവാൻ വേണ്ടി കാത്തു നിൽക്കുക പോലുമില്ല എന്നാണ്. നരകത്തെ എങ്ങോട്ട് കൊണ്ടുവരപ്പെടും? സാധാരണ ഭൂമിയിൽ നമുക്കറിയാം, കുറ്റവാളികളെ, ഈ ദുനിയാവിൽ കുറ്റവാളികളെ ജയിലിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകലാണ്. ജയിൽ ഇങ്ങോട്ട് കൊണ്ടുവരപ്പെടാറില്ല. പക്ഷേ മഹ്ഷറിൽ, ഖിയാമത്ത് നാളിൽ, സത്യനിഷേധികളും നന്ദി കെട്ടവരുമായ ആളുകളെ, അവരുടെ ഒരുപാട് ഭയപ്പാടുകളാണ് മഹ്ഷറിൽ. ആ ഭയപ്പാടിൻ്റെ കൂടെ അവരുടെ പേടി വീണ്ടും വർദ്ധിപ്പിക്കുന്ന രൂപത്തിൽ നരകത്തെ അവർക്ക് കാണുന്ന അത്രയും അടുത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഇറങ്ങി വരുന്നു ഖളാ എന്ന് വേണ്ടി, കൂട്ടം കൂട്ടമായി മലക്കുകളും കൂടെ നരകവും കൂടി കൊണ്ടുവരുമ്പോൾ പേടി വർദ്ധിക്കില്ലേ? ഉദാഹരണത്തിന്, ഈ ദുനിയാവിൽ നമ്മളെ വിചാരണ ചെയ്യാൻ വേണ്ടിയും ശിക്ഷിക്കാൻ വേണ്ടിയും വരുന്ന, ചോദ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുടെ കൈകളിൽ നമ്മെ വധിക്കാനുള്ള ആയുധം കൂടി കയ്യിലുണ്ടാകുമ്പോഴോ, വെറും കൈയോടെ കൂടി വന്ന് നമ്മളെ വിചാരണ ചെയ്യുമ്പോഴുള്ള പേടിയേക്കാൾ കൂടും കയ്യിലൊരു തോക്കുണ്ട്, അതല്ലെങ്കിൽ വാളുണ്ട്, അതല്ലെങ്കിൽ മറ്റു ഒരു ആയുധമുണ്ട്, അതും കൊണ്ടാണ് വരുന്നത് ചോദ്യം ചെയ്യാനെങ്കിൽ
പേടിയുടെ ഒരു വർദ്ധനവും ആധിക്യവും ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വതാല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.